ഇളമരംകടവ് പാലത്തിലൂടെ ബസ് സർവീസ് ആരംഭിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് മാവൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മാവൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സമരം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. എളമരം പാലം വഴി ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാവൂർ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ മാവൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പാലം തുറന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവഴി ബസ് സർവീസുകൾ ആരംഭിച്ചിരുന്നില്ല. റൂട്ടിന് ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ ഉണ്ടായിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചതെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സമരം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. അവിടെ നമ്മൾ കോഴിക്കോട് മലപ്പുറം ജില്ലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കടത്ത് സർവീസ് ഉണ്ടായിരുന്നു. ആ സർവീസ് ഇപ്പോൾ നിലച്ചു. ഇപ്പോൾ പാലത്തിലൂടെ മറ്റ് സ്വകാര്യ ഗതാഗത സംവിധാനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുന്നതോടുകൂടി മാവൂരിനെ ഒരു ട്രാൻസ്പോർട്ട് മേഖലയിൽ മാവൂരിനെ ഒരു മൊത്തത്തിൽ ഒരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് ഒരു പൊതുവികസനം സാധ്യമാകുക എന്നുള്ളതാണ് മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാഹിർ അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് അംഗം പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, ഇ എൻ പ്രേമനാഥൻ, വി എസ് രഞ്ജിത്ത്, കെ ജി പങ്കജാക്ഷൻ, കെ ശശികുമാർ, കെ എസ് രാമമൂർത്തി, പി അബ്ദുല്ല തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി അഷ്റഫ് ബാബു, വി കെ റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ.